ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറി കൊണ്ടൊരു പുഴുക്കാണ് എല്ലാ പച്ചക്കറിയും വെച്ചിട്ടൊരു വെജിറ്റബിൾ കറി പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വഴുതനെടുത്തിട്ടുണ്ട് ചേന ക്യാരറ്റ് മത്തൻ പച്ചക്കായ കോവക്ക പയറ് ബീൻസ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇത് ഇതുപോലെ ഉണ്ടാക്കാൻ എടുക്കാം ബീട്രൂട്ട് കയ്പ മുരങ്ങക്കായ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ബീട്രൂട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ അത് കളർ മാറൂലേ അപ്പോൾ അത് എടുക്കാതിരിക്കുക അപ്പം ഇത്രയും സാധനം കൊണ്ട് ഒരു കറി എങ്ങനെ ഒരു പുഴുക്കെങ്ങനെ എങ്ങനെ എന്ന് നോക്കാം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് വേവിക്കാം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൂന്ന് വിസിൽ വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്കിനു നമുക്കിതൊന്ന് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഒരു മൂന്ന് ചെറിയ ചുവന്നുള്ളി ചെറിയ ഉള്ളി അഞ്ച് പച്ചമുളക് ഈ പച്ചമുളക് ഒന്ന് കഷ്ണമാക്കി മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാൻ പറ്റും ഇത് നമുക്കൊന്ന് ഒതുക്കിയാൽ മതി കൂടുതൽ അരയ്ക്കണ്ട നമുക്കിതൊന്ന് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ സ്റ്റീമ് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം വെജിറ്റബിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കയ്യില് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇത് ഉടച്ചെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്ന വെജിറ്റബിൾ മാത്രം എടുത്ത് ഇതിൽ നിന്ന് കഴിക്കുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ എടുത്ത് പുറത്ത് കളയും കുട്ടികളായാലും മുതിർന്നവരായാലും തിരഞ്ഞെടുത്ത് കഴിക്കുകയുള്ളൂ വെജിറ്റബിൾ അപ്പോൾ ഇത് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും ഞാനിതിൽ കുമ്പളങ്ങ ചേർക്കാറുണ്ട് ഇന്ന് ഞാൻ ഇതുണ്ടാക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുമ്പളങ്ങ ഇല്ലായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളരിക്ക ചേർത്ത് കൊടുത്താലും മതി കുമ്പളങ്ങ ചേർത്ത് കഴിഞ്ഞാലും ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം ഈ വെജിറ്റബിൾ എന്ത് കഴിഞ്ഞ് വന്നാൽ ഇതിൽ വെള്ളം ഈ വെജിറ്റബിൾ തന്നെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ഈ മിക്സിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കണം എന്നില്ല വേറെ ഈ വെജിറ്റബിളിലെ വെള്ളം ചൂടാറിയതാണെങ്കിൽ അതിൽ വെള്ളം എടുത്തിട്ട് മിക്സിയിൽ ഒഴിച്ച് കൊടുത്താലും മതി ഇനി നിങ്ങൾക്ക് ഇത്ര ടൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ലേശം കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊരു കറി പരുവത്തിലാക്കാം പക്ഷേ നല്ല ലൂസ് കറി പോലെ ആക്കരുത് ഇത്തിരി ടൈറ്റ് ഉള്ള ഒരു കറിയാക്കിയിട്ട് അതേപോലെ വെള്ളം വെച്ചാൽ മതി അത്ര അത്ര വെള്ളം ഒച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് തുള്ളിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ കറി ഒന്ന് വറവിട്ടെടുക്കാം ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നത് അത് ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറി ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ അതേപോലെ തന്നെ കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കറിയാണിത് നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടി കുബൂസ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ പൊരിച്ച മീൻ മീനുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറിയും പൊരിച്ച മീനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി കൂട്ടി കഴിക്കാൻ അപ്പം നമുക്ക് ഈ കറിവേപ്പിലയുടെ മുകളിലായിട്ട് ഈ കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക